നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ പ്രതീക്ഷകളോടുകൂടി റയലിലേക്ക് എത്തിയ സൂപ്പർ താരം ഈഡൻ ഹസാർഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ച രൂപത്തിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പിടിവിടാതെയുള്ള പരിക്കുകൾ അദ്ദേഹത്തിന് വില്ലനാവുകയായിരുന്നു. റയലിന് വേണ്ടി വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് ഈഡൻ ഹസാർഡിന് കളിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, നിലവിൽ റയലിൻ്റെ സൂപ്പർ താരങ്ങളായ കരീം ബെൻസിമയും വിനീഷ്യസ് ജൂനിയറും ഒക്കെ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈഡൻ ഹസാർഡിന് നിലവിൽ റയൽ മാഡ്രിഡിൽ അവസരങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സമ്മറിൽ ഈഡൻ ഹസാർഡ് റയൽ വിടുമെന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ്. ഇപ്പോഴിതാ പ്രീമിയർ ലീഗ് വമ്പന്മാരായ ആഴ്സണൽ ഇപ്പോൾ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഗണ്ണേഴ്സ് ഹസാർഡിൻ്റെ കാര്യത്തിൽ അന്വേഷണം നടത്തി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രമുഖ മാധ്യമമായ ഫൂട്ട് മെർക്കാറ്റയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ആഴ്സണലിന് പുറമെ മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസിൽ യുണൈറ്റഡിനും താരത്തിൽ താല്പര്യമുണ്ട്. അതുമാത്രമല്ല, ഈഡൻ ഹസാർഡിൻ്റെ മുൻ ക്ലബ്ബായ ചെൽസിയും അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം നിലവിൽ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാവുകയില്ല. മുമ്പ് ചെൽസിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് ഈഡൻ ഹസാർഡ്. അതുകൊണ്ട് തന്നെ ഹസാർഡിനെ ഇപ്പോഴും പ്രീമിയർ ലീഗിൽ തിളങ്ങാനാവുമെന്നാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ ഹസാർഡ് ഏത് രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കിലിയൻ എംബപ്പെ ഉൾപ്പെടെയുള്ള മുന്നേറ്റ നിര താരങ്ങൾ റയലിലേക്ക് എത്തുകയാണെങ്കിൽ ഹസാർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവസരങ്ങൾ നന്നേ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഹസാർഡ് ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളും ഇവിടെയുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.